നമസ്കാരം. വിദേശത്ത് നിന്ന് ഫണ്ട് വാങ്ങി രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ കഥ കുറച്ചു കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട്, SDPI, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന സംഘടനകൾ വിദേശത്ത് നിന്ന്, അതായത് ഹിസ്ബുൾ മുജാഹിദീൻ, തെഹ്രിക് ഇ തായ്ബാൻ തുടങ്ങിയ സംഘടനകളിൽ നിന്നൊക്കെ, മാത്രമല്ല പാകിസ്ഥാൻ മാത്രമല്ല മറ്റു പല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദ ഫണ്ടുകൾ സ്വരൂപിച്ചാണ് ഇവിടെ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന വ്യക്തമായ ഇന്റലിജൻസ് റിപ്പോർട്ട് നമുക്കുണ്ട്. ഈ ഹത്രാസിൽ ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മനഃപൂർവ്വം ഇന്ത്യയെ തകർക്കാനും കത്തിക്കാനും ശ്രമിച്ച മലയാളി പത്രപ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്, ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ഇക്കൂട്ടർ ഇവിടെ ഭീകരവാദികൾ കൈപ്പറ്റി എന്നുള്ള വളരെ ഗുരുതരമായ ആശങ്കാജനകമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിദ്ദിഖ് കാപ്പൻ പഴയ തേജസ് പത്രത്തിൻ്റെ എഡിറ്ററാണ് അല്ലെങ്കിൽ സബ് എഡിറ്ററാണെന്നൊക്കെയാണ് പറയുന്നത്. കാണിച്ചത് പൂട്ടിപ്പോയ തേജസ് പത്രത്തിൻ്റെ ID കാർഡാണ്. പിടിക്കപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഡൽഹിയിലെ നേതാക്കൾക്കൊപ്പമാണ്. മാത്രമല്ല സിദ്ദിഖ് കാപ്പൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ഓഫീസിൻ്റെ സെക്രട്ടറിയാണെന്നും പറയപ്പെടുന്നു, നമുക്കറിയില്ല. PFIയുടെ 8 പ്രവർത്തകർക്കെതിരെ ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് പോലീസാണ് ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചത്. ചില്ലറ അന്വേഷണ ഏജൻസികളൊന്നുമല്ല, ഉത്തർപ്രദേശിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്. അതിനെ നിയന്ത്രിക്കുന്നത് തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. 2020 സെപ്റ്റംബറിൽ പെൺകുട്ടി കൂട്ടമാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മനഃപൂർവ്വം കലാപമുണ്ടാക്കാൻ വിദേശത്ത് നിന്ന് പ്രതികൾ പണം സ്വീകരിച്ചതായി കുറ്റപത്രത്തിൽ പറയുന്നു. ഇതെല്ലാം ഒരു അജണ്ടയാണ്. അതായത് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാൽ അതിനെ വിപുലീകരിച്ച്, അതിനെ പർവ്വതീകരിച്ച് ഇന്ത്യയിൽ കലാപമുണ്ടാക്കാനും ഭാരതത്തെ കത്തിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് നോക്കിയിരിക്കുകയാണ് വിദേശ തീവ്രവാദ സംഘടനകൾ. അവരെ സഹായിക്കാനായിട്ട് സിദ്ദിഖ് കാപ്പനും പോപ്പുലർ ഫ്രണ്ടും SDPIയും ഒക്കെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. കുറ്റപത്രം സ്വീകരിച്ച കോടതി May 1 ഇത് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് അംഗങ്ങളായ അതിഖ് ഉർ റഹ്മാൻ, കേരളത്തിൽ നിന്നുള്ള പത്രപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പൻ, അതുപോലെ മസൂദ് അഹമ്മദ് അലം, റൌഷ് ഷെരീഫിനെ ഉത്തർപ്രദേശ് പോലീസും കേരള പോലീസും കേരളത്തിലെത്തിച്ചും ചോദ്യം ചെയ്തിരുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അൻഷാദ് ബദർദീൻ, ഫിറോസ് ഡാനിഷ് എന്നിവരുടെ പേരുകളാണ് 5000 പേജുള്ള കുറ്റപത്രത്തിൽ ഉള്ളത്. നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം, അതായത് UAPA, ഇതിലെ 2000 ആണ്ടിലെ IT Act എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സംഘർഷമുണ്ടാക്കാൻ മസ്കറ്റിലെയും ദോഹയിലെയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് 80 ലക്ഷം രൂപ ഇവർ കൈപ്പറ്റിയതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇതിനാവശ്യമായ തെളിവുകൾ പ്രതികളുടെ ലാപ്ടോപ്പുകളിൽ നിന്നും മൊബൈൽ ഫോണുകളിൽ നിന്നും ലഭിച്ചതായി ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പറയുന്നുണ്ട്. അതേസമയം പ്രതികൾ കുറ്റം ആരോപണം നിഷേധിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള, ബാങ്ക് രേഖകൾ അടക്കമുള്ള തെളിവുകൾ സഹിതമാണ് SDF സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് UP ഇവർ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് ഊരിപ്പോരാനും സാധിക്കില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കലാപം ഉണ്ടാക്കാനോ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ കേരളത്തിൽ തന്നെ പലപ്പോഴും ശ്രമം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകരയിൽ, തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ മാർക്കറ്റിൽ ഒരു വ്യക്തിയെ ക്രൂരമായി SDPI CPM പ്രവർത്തകർ ചേർന്ന് ആക്രമിച്ചു. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സംഘർഷമുണ്ടാക്കാനും അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും അടിയുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും കലാപമുണ്ടാക്കാനുമുള്ള ശ്രമങ്ങൾ പല കോണുകളിൽ നിന്നായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ, ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ കത്തിക്കാൻ, ഊതിപ്പെരിപ്പിക്കാനും അതിനെ കത്തിച്ച് ആളി കത്തിക്കാനുമുള്ള ശ്രമങ്ങളാണ് തീവ്രവാദികൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഹത്രാസിലെ ആ ഒരു വിഷയത്തിൽ അത്രയും സംഭവം ഉണ്ടായത്. 80 ലക്ഷം രൂപയാണ് അതിനുവേണ്ടി ഈ സിദ്ദിഖ് കാപ്പൻ അടക്കമുള്ളവർ കൈപ്പറ്റിയെന്നാണ് UP SDF പറയുന്നത്. ഇതൊക്കെ ശക്തമായി തന്നെ, ഇതൊക്കെ ഇന്റലിജൻസും അതുപോലെ ഉള്ള ഏജൻസികളൊക്കെ തന്നെ ഇത് കൃത്യമായി വിവരങ്ങൾ ശേഖരിക്കുന്നു. ശക്തമായ മാതൃകാപരമായ, അപ്പോൾ UAPA ചുമത്തി, പക്ഷെ മാതൃകാപരമായ ശിക്ഷാരീതിയിലേക്ക് കൂടി ഇത്തരക്കാരെ കൊണ്ടുചെന്നെത്തിക്കണം എന്നാണ് പറയാനുള്ളത്. ശക്തമായ നടപടി ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഈ ഭീകരവാദികൾ എന്തെങ്കിലും ഒരു ചാൻസ് നോക്കി നടക്കുകയാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും. പക്ഷേ ഇവിടെ ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത് അനിൽ ചന്ദ്ര ഷാ എന്ന വ്യക്തിയാണ്. ഇന്ത്യയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്ന പഴയ IPS ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കാം, മോഹിക്കാം എന്ന് മാത്രമേ ഉള്ളൂ PFIക്കാർക്കും SDPIക്കാർക്കും മറ്റ് മത തീവ്രവാദികൾക്കും വിദേശ ശക്തികൾക്കുമൊക്കെ. കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ ഇത്തിരി പ്രയാസമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.